നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം തുറക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ റൂമറുകൾ വ്യാപകമായി പ്രചരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ലയണൽ മെസ്സി ബാഴ്സലോണയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണെങ്കിലും അതിനുള്ള സാധ്യതകൾ പഴയ പോലെ അത്ര ബ്രൈറ്റ് അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അർജൻറ്റീൻ ജേർണലിസ്റ്റ് ഗാസ് നെഡൂലിൻ്റെ ട്വീറ്റിലെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ അത് വീഡിയോ ചെയ്തിട്ടുമുണ്ട്. മെസ്സിയുടെ മുന്നിൽ എന്തായാലും അൽ ഹിലാലിൻ്റെ ഒരു ഓഫർ ഇരിപ്പുണ്ട്. അത് ഏപ്രിൽ മാസം മുതൽ അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്. വരുന്ന 2-3 ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം അതിലൊരു തീരുമാനമെടുക്കും. വിത്തിൻ എ ഫ്യൂ ഡേയ്സ് എന്നാണ് പറഞ്ഞത് ഗാസ് നെഡൂല്, മെസ്സി എങ്ങോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്ന്. ഇപ്പോഴിതാ സൗദി അറേബ്യയിൽ ഓൾറെഡി ക്രിസ്ത്യാനോ റൊണാൾഡോയുണ്ട്. അവർ കൂടുതൽ വമ്പൻ താരങ്ങളെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് റയൽ മാഡ്രിഡിൽ നിന്ന് സൂപ്പർ താരം കരീം ബെൻസിമയെ എത്തിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തേക്ക് വരുന്നു. ഇതൊക്കെ റൂമറുകളാണ്, ആ അർത്ഥത്തിൽ മാത്രമാണ് നമ്മളിത് പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ സോഴ്സ് ഉണ്ട്. ഇത് ഇപ്പോൾ മാർക്കയിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. മാർക്കയുടെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഹോസെ ഫെലിക്സ് ഡേസ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് സോഴ്സ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള സോഴ്സിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് റൊണാൾഡോ അൽ നസറിലേക്ക് എത്തിയ പോലെ തന്നെ, റൊണാൾഡോ അൽ നസറിലേക്ക് എന്നുള്ളത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ള അതേ സോഴ്സിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് അറിയാൻ കഴിയുന്നത് അൽ ഹിലാല് ലിയോ മെസ്സിയെ സ്വന്തമാക്കുന്നു. അതോടൊപ്പം തന്നെ കരീം ബെൻസീമ അൽ ഇത്തിഹാദിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് ഇപ്പോൾ മാർക്കയുടെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഹോസെ ഫെലിക്സ് ഡേയ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് ആരാധകർക്ക് ഒരു ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. ബെൻസീമ ഇപ്പോൾ റയൽ വിട്ട് സൗദി അറേബ്യയിലേക്ക് പോകും എന്ന് ആരും എന്തായാലും കരുതുന്നില്ല. അത്തരത്തിലുള്ള റൂമർ വരുന്നു. കൂടാതെ പിന്നെ അങ്ഹൽ ഡിമരിയ, ഡിമരിയ ഇപ്പോഴും യൂറോപ്പിൽ തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് വാർത്തകളുണ്ടെങ്കിലും അദ്ദേഹത്തിന് മുന്നിലേക്ക് കൃത്യമായിട്ടുള്ള ഓഫറുകൾ ഒന്നും എത്തിയതായിട്ട് റിപ്പോർട്ടില്ല. യുവന്റസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ടോക്ക് എന്തായാലും അവസാനിച്ചിട്ടുമുണ്ട്. അത് ഫബ്രിസിയോ റൊമാനോ അടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. കൂടാതെ ബുസ്കറ്റ്സ്, ജൂഡി ആൽബ ഈ താരങ്ങൾ കൂടി ഒരു പക്ഷേ സൗദി അറേബ്യയിലേക്ക് എത്തിയേക്കും എന്നുള്ള സൂചനകളും വരുന്നു. അങ്ങനെയെങ്കിൽ സൗദി അറേബ്യൻ ഫുട്ബോളിൽ വരുന്ന സീസണിൽ ഒരു താരബാഹുല്യം തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ റൂമറുകളാണ്. ബാക്കി വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ലഭ്യമാകും എന്ന പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം.